നേടിയ നേട്ടങ്ങൾക്കൊപ്പം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രയാസങ്ങളും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് നവകേരള സദസ് മുന്നോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിന്റെ ഭാഗമായി തിരൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് നിങ്ങൾ ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇന്നേ ദിവസം ഇതിന് മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നേരത്തെ ഇങ്ങ വന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞു ഇത് നാടും ജനങ്ങളും നെഞ്ചേറ്റിയ ഒരു പരിപാടിയാണ് എന്താണ് കാണിക്കുന്നത് ഇവിടെ നവകേരള സദസ്സിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ വിശദമായി തന്നെ കാസലിൽ നടന്ന പ്രഭാത സദസ്സോടെയാണ് മലപ്പുറം ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കമായത് പൊന്നാനി ഹാർബർ ഗ്രൗണ്ടിൽ ജില്ലയിലെ ആദ്യത്തെ മണ്ഡലം തല നവകേരള സദസ്സ് നടന്നു ആകെ 19 പരിപാടികളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത് ജനങ്ങളുമായി ആശയവിനിമയം നടത്തു ഓരോ മണ്ഡലം സദസ്സിലും 15000 ത്തിലധികം പേരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് തവനൂർ മണ്ഡലം സദസ്സ് എടപ്പാൾ സഫാരി പാർക്കിലും തിരൂർ മണ്ഡലം സദസ്സ് ജിബിഎച്ച്എസ്എസ് ഗ്രൗണ്ടിലും താനൂർ മണ്ഡലം ജനസദസ്സ് ഉണ്ണിയാൽ ഫിഷറി സ്റ്റേഡിയത്തിലും നടക്കും